ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഡി സ്ക്വയർ ഹോം സിനിമാസ്. നമ്മളിന്ന് നിൽക്കുന്നത് കാലടിയിലുള്ള ഒരു മനോഹരമായ വീട്ടിലേക്കാണ്. ഇവിടെ നമ്മളൊരു ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കത് കാണാൻ വേണ്ടി പോവാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ്. നമുക്കത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്കത് എന്തൊക്കെയാണ് കാണാം. വാ, നമുക്ക് തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക്. പ്രൊജക്ടർ എന്ന് പറയുന്നത് ബെനിക്യൂവിൻ്റെ പ്രൊജക്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 4K True UHD ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് W2700 ആണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന AVR എന്ന് പറയുന്നത് ഡെനൻ്റെ ആണ്. അത് വന്നത് 2700H എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ഇത് 7.28K റിസീവറാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സ്പീക്കർ എന്ന് പറയുന്നത് പോൾക്കോഡിയോൻ്റെ ആണ്. നല്ലൊരു സ്പീക്കറാണ്. നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് വശത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പോൾക്കിൻ്റെ തന്നെ സ്പീക്കേഴ്സാണ്. ഈ സ്പീക്കർ എന്ന് പറയുന്നത് 265 RT ആണ്. നമ്മളിവിടെ സെൻട്രൽ ചാനലിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് 255 CRT ആണ്. നമ്മൾ ഈ തിയേറ്ററിന് കുറച്ചുകൂടി നല്ല എഫക്റ്റും നല്ല ബാസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പോൾക്കിൻ്റെ സബ്വൂഫറാണ്. ഇത് വരുന്നത് 400 വാൾട്ടിൻ്റെ ആണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് HDS 12 ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ക്രീൻ തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീൻ ഫിക്സഡ് ആയിട്ടുള്ള ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് സുവേരയുടെയാണ്. ഇത് 120 ഇഞ്ചിൽ വരുന്ന ഒരു മനോഹരമായ ഫ്രെയിമാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കാണുന്നു ആ എഫക്റ്റിൽ തന്നെ നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് കാണാം. അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ വർക്ക് തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും ഒരു നേവി ബ്ലൂ തീമിലാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല സൗണ്ട് എഫക്റ്റിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 3-layer അക്വസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും 2x2 സൈസിൽ വരുന്ന ഒരു ഗ്രൂ വർക്കാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമ്മളിവിടെ കുറച്ചും കൂടി നമുക്ക് റിലാക്സ് ചെയ്ത് ഇരുന്ന് നമ്മുടെ ഫിലിംസൊക്കെ കാണാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് മാനുവൽ റിക്ലൈനർ. നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിക്കാം. നമുക്കിതിൽ കുറച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലിവറുണ്ട്. അപ്പോൾ ആ ലിവർ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ സീറ്റിൽ ഇപ്പോൾ ഞാൻ ഇരുമ്പോൾ തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ച് സമയമൊക്കെ ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ മറന്നിരുന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുൾ കൂളായി. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് നൈസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് 2x2 അക്വസ്റ്റിക് ടൈൽസ് വെച്ചിട്ടാണ്. അത് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഗ്രിഡ് വെച്ച് അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഒരു ഫിലിമൊക്കെ കാണുമ്പോൾ നമ്മൾ മെയിൻലി സൗണ്ടിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആ സൗണ്ട് ഇപ്പോൾ മഴയുടെ ആയാലും ഹെലികോപ്റ്റർ പോകുന്നതിൻ്റെ ഒക്കെ ആയാലും കൂടുതൽ എഫക്റ്റീവിൽ നമുക്കത് കേൾക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സ്പീക്കർ മോളിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് അമേരിക്കൻ ബ്രാൻഡായ പോൾക്കിൻ്റെ RC80i എന്ന് പറയുന്ന മോഡലാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് രണ്ട് സെഗ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലോറിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വാം ടോണിലുള്ള പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോം വിത്ത് കാർപ്പറ്റാണ്. ഈ ഫ്ലോർ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് നല്ല വ്യക്തമായിട്ട് ചെറിയൊരു ശബ്ദം പോലും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് ഈ ഫ്ലോർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ എങ്ങനെയുണ്ട്, ഇതിൻ്റെ യൂസ് എങ്ങനെയുണ്ട്, ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയ രണ്ടുപേരും നമ്മളൊപ്പം ഉണ്ട്. നമ്മുടെ ജോൺസൺ സാറിൻ്റെ രണ്ട് മക്കളാണ് നമ്മളൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. പേരെന്താണ്, എന്ത് ചെയ്യണം? എൻ്റെ ഒരു ജോബിൽ ഞാൻ എഞ്ചിനീയറിംഗ് ജസ്റ്റ് കഴിഞ്ഞു. എൻ്റെ ഒരു ജോബിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇനി ഇവരോട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായെന്ന് ചോദിക്കാം. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എന്ത് എഫക്റ്റ് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുന്ന സെയിം എഫക്റ്റിൽ ഇന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഒരു വർഷം ഓൾമോസ്റ്റ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നതിൻ്റെ അതേ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടും.
പിന്നെ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് ജസ്റ്റ് ഗെയിമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ PS4 ഒക്കെ കണക്ട് ചെയ്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ലതാണ്. ഞങ്ങൾ കൂടുതൽ ഗെയിമിങ്ങിനാണ് ഉപയോഗിക്കാറ്. ഗെയിമിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് റണ്ണായി പോകും. പിന്നെ അത് ഗെയിമിംഗ് തന്നെ അടിപൊളിയായിട്ട് പോകും. പിന്നെ നമുക്ക് സിനിമയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആ ഇതിൻ്റെ സൗണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിന് നല്ല സൗണ്ടാണ്, പിന്നെ നല്ല ക്ലാരിറ്റിയാണ്. ഞങ്ങൾ ഇതിനകത്താണ് വേൾഡ് കപ്പ് ഒക്കെ കണ്ടത് ഇതിനകത്ത് തന്നെയാണ്. പിന്നെ ക്രിക്കറ്റ് ഇതിനകത്ത് പപ്പ ഇതിനകത്ത് മാച്ചൊക്കെ കാണാറുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സർവീസൊക്കെ ഡിസ്കോറിന്? സർവീസൊക്കെ ഭയങ്കര പക്കയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിട്ട് കംപ്ലയിൻറ്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോം തിയേറ്ററൊക്കെ യൂസ് ചെയ്യണം. അപ്പം ഞങ്ങളെന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ, പ്രോബ്ലം അല്ല അറിയാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഡിബേഷേട്ടിനെ വിളിക്കും. അപ്പം തന്നെ ഡിബേഷേട്ടിന് ഒന്നില്ലെങ്കിൽ വന്നു പറഞ്ഞുതരും, അല്ലെങ്കിൽ ഫോണിൽ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഞങ്ങളുടെ ഈ വീടിൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇതാണ് ആദ്യം കംപ്ലീറ്റ് ആയത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഡിസ്കോറിനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഞങ്ങൾ ഒരുപാട് തിയേറ്ററിൻ്റെ ഇത് തിയേറ്റർ പണി ഒരുപാട് ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അനുയോജ്യമായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡിസ്കോർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലേക്ക് തന്നെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞ ഇവിടുത്തെ സീറ്റിങ്ങൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ എല്ലാം കൊണ്ട് ഞങ്ങൾ ഇത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേട്ടു. ജോബലിനും ജോയലിനും ഡിസ്കോറിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ തിയേറ്ററിനെ കുറിച്ച് കറക്റ്റായിട്ട് റിവ്യൂ തന്ന ജോബലും ജോയലും നമ്മുടെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ ജോൺസൺ സാറിനും ഫാമിലിക്കും ഞങ്ങളുടെ ഡിസ്കോറിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഡിസ്കോറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കേരളത്തിലെ എവിടെയായാലും ഞങ്ങൾ സർവീസിന് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്റർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുമാത്രമല്ലാണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.